ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനിക്കാസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചട്ടിപ്പത്തിരിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ദായുടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുനുകുനാ കുനുകുനാ എന്ന് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ടുകൊടുത്ത് അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് അതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുനുകുനാ എന്ന് തന്നെ സവാള ഇട്ട് കൊടുക്കാം. അത് ഇത്തിരി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അത് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സ്പൂൺ ഇത് ചില്ലി ചിക്കൻ്റെ മസാലപ്പൊടി ഉണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അത് നമുക്ക് അത് മാറ്റി വെക്കാം. ഇതിന് വേണ്ടിയിട്ട് ആവശ്യം വേറെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ദേ കുറച്ച് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. മൈദപ്പൊടി എടുത്ത് അതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ലൂസ് പരുവത്തിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കലക്കി എടുത്തിട്ട് വരാം. അതൊന്ന് കലക്കി എടുത്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഒരു ഒരു അഞ്ചാറ് പത്തിരിയോളം ഞാനിവിടെ റെഡിയാക്കണുണ്ട്. അത് റെഡിയാക്കി എടുത്തിട്ട് വരാം. അത് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു നാല് മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ചെയ്ത മിക്സിലോട്ട് നമുക്ക് ഈ ചുട്ടു വെച്ചിരിക്കുന്ന ഒരേ പത്തിരി ഒന്ന് മുക്കിയിട്ട് ഈ ഒരു പാനിൽ നെയ് തടവിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ പത്തിരി വെച്ച് കൊടുത്ത് മുകളിലോട്ട് ആ ഫില്ലിങ് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതേപോലെ തന്നെ വേറൊരു പത്തിരി എടുത്തിട്ട് ഈ മുട്ടയിൽ മുക്കിയിട്ട് അതിൻ്റെ മേളിലിട്ട് പിന്നെയും മസാല ഇട്ട് കൊടുത്ത് അങ്ങനെ എല്ലാം ലെയർ ചെയ്ത് ബാക്കി ഉണ്ടായിരുന്ന മുട്ടൻ്റെ മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊരു ഒരു പിന്നെ അരമണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റ്, അതായത് അടിയിൽ വേറൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് ഈ പാൻ വെച്ച് കൊടുത്തിട്ട് വേണം ഒരു അരമണിക്കൂർ 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാൻ. അപ്പൊ നോക്കുമ്പോൾ 20 മിനിറ്റ് ആയപ്പോഴേക്കും സെറ്റായി. പിന്നെ അത് മേൾഭാഗം റെഡിയാക്കണമല്ലോ, അത് വേറൊരു പാനിലോട്ട് മറിച്ചിട്ടിട്ട് അതൊരു 5 മിനിറ്റ് വെക്കുന്നുള്ളു. 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മളുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതാ ഇവിടെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടാ, കമൻറ്റ് ചെയ്യണം കേട്ടാ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ട്രൈ ചെയ്ത് നോക്കണേ, മറക്കരുത് കേട്ടോ.